ഓം ശ്രീ സൈറാം. അധ്യായം 12 തുടരുന്നു. 12 ബെഡുകളുള്ള ഒരു ആശുപത്രി മന്ദിരത്തിന്റെ തെക്ക് ഭാഗത്ത് കുന്നിൻ പുറത്ത് ഉയരുന്നതാണെന്ന് സ്വാമി പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഏറ്റവും അധികം സന്തോഷിച്ച ആൾ ഈശ്വരമ്മയായിരുന്നു. എന്നാൽ ആ സ്ഥലത്തെ സംബന്ധിച്ച് അവർ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. സുഖമില്ലാത്തവർ അത്രയും ദൂരം കയറി എങ്ങനെ ചെന്നെത്തും? അവർ അന്വേഷിച്ചു. ഭക്തന്മാരായാലും സ്വയം സേവകരായാലും സ്ട്രെച്ചറിൽ താങ്ങിയെടുത്തോ അല്ലെങ്കിൽ അതിനായി ഉണ്ടാക്കിയ റോഡിലൂടെ കാളവണ്ടിയിൽ യാത്ര ചെയ്തു ചെന്നോ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാമെന്ന് സ്വാമി പറഞ്ഞപ്പോൾ അവർക്കത് തൃപ്തിയായില്ല. എന്തായാലും ആശുപത്രി അവർ സർവാത്മന സ്വാഗതം ചെയ്തു. അവരെ സംബന്ധിച്ചിടത്തോളം ഗ്രാമത്തിലെ മന്ദിരത്തിലായാലും അതിനുശേഷവും നെല്ലൂരിൽ നിന്നുള്ള പ്രശസ്ത ഫിസിഷ്യനും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ ലക്ഷ്മി ആഴ്ചകളോളം സ്വാമിയുടെ സാന്നിധ്യത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ആ മഹതിയുടെ വൈദ്യോപദേശം പ്രയോജനപ്പെടുത്തുമായിരുന്നു. അവരോ അവരുടെ പെൺമക്കളോ അല്ലെങ്കിൽ രത്നാകര കുടുംബത്തിലെ മറ്റംഗങ്ങളോ ആ ഡോക്ടറുടെ ദയാശുശ്രൂഷകൾ ഉള്ളപ്പോൾ ഗ്രാമത്തിലെ മറ്റു സ്ത്രീകളെയും കൂട്ടി പരിശോധിക്കാനും രോഗനിർണയം നടത്തി മരുന്നെഴുതി കൊടുക്കാനും ഈശ്വരമ്മ അവരോട് അപേക്ഷിക്കുമായിരുന്നു. സ്ത്രീകൾക്ക് അത്യാവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ സഹായിക്കാൻ കൊല്ലം മുഴുവനും മന്ദിരത്തിൽ താമസിക്കാൻ കഴിയുന്ന ഒരു ലേഡി ഡോക്ടർ ഉണ്ടാകാൻ അവർ ആഗ്രഹിച്ചിരുന്നു. ഹോസ്പിറ്റലിൻ്റെ സ്ഥാനത്തേക്ക് റോഡിൽ നിന്നും മണൽ, കല്ല്, ഇഷ്ടിക, സിമെൻ്റ് എന്നിവയെല്ലാം ചുമന്നുകൊണ്ട് പോയിരുന്ന ഭക്തരുടെ ഇടയിൽ അവർ കൂടി ചേർന്ന് അവരുമായി ഇടപഴകി സ്ത്രീകളുടെ പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെ അവർ സ്വയം ഇഷ്ടിക ചുമന്നു. വാർഡുകൾ തയ്യാറായപ്പോൾ രോഗികളായ സ്ത്രീകളെ തേടി പിടിച്ചുകൊണ്ടുവന്ന് അവരെ പ്രവേശിപ്പിച്ച് അവർക്ക് അവരുടെ വീട്ടുജോലിയോ പാടത്തെ പണിയോ ചെയ്യാവുന്ന സ്ഥിതിയിലാകും വരെ ശുശ്രൂഷിക്കാൻ ഡോക്ടറോട് അപേക്ഷിക്കുമായിരുന്നു. സത്യസായി ഹോസ്പിറ്റലിൽ സേവനമനുഷ്ഠിക്കുന്ന വെയിൽസിൽ നിന്ന് ഗൈനക്കോളജിയിൽ പരിശീലനം കിട്ടിയിട്ടുള്ള ഡോക്ടർ ജയലക്ഷ്മി പറയുന്നത്, ഈശ്വരമ്മ ഗർഭിണികളുടെയും കുട്ടികളുടെയും സേവനത്തിന് ഒരു മാർഗദർശികയാണെന്നാണ്. രോഗങ്ങളെ നിഷ്കാസനം ചെയ്യാനായി നടത്തുന്ന മന്ത്രവാദ കർമ്മങ്ങൾക്കും മാരിയമ്മയ്ക്കും മറ്റ് ഉപദേവതമാർക്കും അർപ്പിക്കുന്ന കോഴി, ആട് മുതലായ ജീവികളുടെ ബലികൾക്കും എതിരായി അവർ ഉപദേശിച്ചു. രോഗികളെ ചോദ്യം ചെയ്യുമ്പോഴും അവരുടെ രോഗനിർണയം കഴിയുന്നതുവരെ മാത്രമല്ല പേടിയുണ്ടാക്കുന്ന സൂചിപ്രയോഗം നടത്തുമ്പോൾ അവരെ ഇളകാതെ പിടിച്ചു നിർത്തുന്നവരേക്കും അവർ രോഗിയോടൊപ്പം ഉണ്ടാകുമായിരുന്നു. സ്ത്രീകളെ ചികിത്സയ്ക്ക് കിടത്തുമ്പോൾ അവർ മിക്കവാറും ദിവസങ്ങളിൽ മല കയറി ചെന്ന് അവരെ സന്ദർശിക്കുമായിരുന്നു. അവർ സുഖം പ്രാപിക്കുന്നതിൽ തൽപരയായ ഒരു അമ്മയുണ്ടെന്നുള്ള കാര്യം ആ നിർഭാഗ്യരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയായിരുന്നു അത്. പ്രശാന്തി നിലയത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്കിടയിൽ വിധിയുടെ ക്രൂരമായൊരു വൈപര്യത്തെ അവർക്ക് നേരിടേണ്ടി വന്നു. അമ്മയുടെ സഹോദരനെ വിവാഹം കഴിച്ചിരുന്ന അവരുടെ മൂത്ത മകൾ പരിതാപകരമായ പരിസ്ഥിതിയിൽ വിധവയായി. അവരുടെ ഭർത്താവിനെ ഒരു പേയുള്ള നായയെ കടിച്ചിരുന്നു. ഗ്രാമീണർ പേനായ വിഷത്തിന് മരുന്ന് കണ്ടുപിടിച്ച ആളെപ്പറ്റി കേട്ടിട്ടില്ലായിരുന്നു. അസുഖത്തെ ദുർമന്ത്രവാദമോ കരിങ്കണ്ണു ദോഷമോ ആണെന്ന് നിർവചിച്ച് അദൃശ്യശക്തികൾക്കെതിരായുള്ള നടപടികളിൽ അവർ മുഴുകി. പക്ഷെ മന്ത്രോച്ചാരണങ്ങൾക്കും ഔഷധ കഷായങ്ങൾക്കൊന്നും ഉത്തിഷ്ടസിദ്ധി ഉണ്ടാക്കിയില്ല. 44 മൈൽ അകലെയുള്ള അനന്തപൂർ ആശുപത്രിയിലേക്ക് രോഗിയെ കൊണ്ടുപോകുമ്പോഴേക്കും സമയം വൈകിക്കഴിഞ്ഞിരുന്നു. സമർപ്പണത്തിനും സേവനത്തിനുമായി ചിലവിട്ട സുബ്ബറാവുവിൻ്റെ ജീവിതം ആകസ്മികമായും ദുരന്തത്തിലും പര്യവസാനിച്ചു. പ്രശാന്തി നിലയത്തിൻ്റെ നിർമ്മാണ സമയത്ത് കുറേ കാലം അദ്ദേഹം തൊഴിലാളികളുടെ മേൽനോട്ടം നിർവഹിച്ചിരുന്നു. അതിൻ്റെ ആഘാതത്തിൽ ഈശ്വരമ്മ വട്ടം കറങ്ങി. ആ ഇരുണ്ട ദിനങ്ങളിൽ സ്വാമി അവരെ സ്വാധീനപ്പെടുത്തുകയും താങ്ങി നിർത്തുകയും ചെയ്തു. അദ്ദേഹം അവരുടെ ഹൃദയത്തിലേക്ക് ധൈര്യം പകർന്നു. അവരുടെ തീവ്ര വേദനയുള്ള മനസ്സിന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വേദന സംഹാരി ലേപനമായി. ഭർത്തൃ ദുഃഖത്തിലുള്ള അവരുടെ മകളുടെയും കുഞ്ഞുങ്ങളുടെയും പരിരക്ഷണയിൽ തീവ്ര ശ്രദ്ധയോടെ അവർ സ്വയം മുഴുകി. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മറ്റേ മകളും ഇതേ വിധിയുടെ ദുഃഖം അനുഭവിച്ചിരുന്നു. അവർക്ക് 2 ആൺമക്കളും 1 പെൺകുഞ്ഞുമുണ്ടായിരുന്നു. ആൺമക്കളിൽ ഒരാൾ മോഹനും ബദിരനുമാണെന്ന കാര്യം ഓർമ്മ വരുമ്പോഴൊക്കെ ഈശ്വരമ്മയുടെ ഹൃദയം കഠിനമായ നൊമ്പരം കൊണ്ട് പിടഞ്ഞു. അവർ ചുമന്നിരുന്ന കുരിശ് തീർച്ചയായും വളരെ ഭാരമുള്ളതായിരുന്നു. എന്നിരുന്നാലും സ്വാമിയുടെ രോഗശമന ഹസ്തത്തിൻ്റെ പ്രയോജനത്തിനായി ശാരീരികവും മാനസികവുമായ രോഗാവസ്ഥകളുമായി പുട്ടപർത്തിയിലേക്ക് ഒഴുകിയെത്തുന്ന സ്ത്രീ പുരുഷന്മാരെ പറ്റി ചിന്തിച്ചപ്പോൾ അമ്മയ്ക്ക് ജീവിതം ഒരു ദുരന്തത്തിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള യാത്ര മാത്രമാണെന്ന് തോന്നി. നവജാത ശിശു കരയുന്നു. എന്തുകൊണ്ടെന്നാൽ അതിന് അന്തമില്ലാത്ത വേദന നേരിടേണ്ടി വരുമെന്ന് അതിനോട് ആരോ പറയുന്നു. ജീവിതമെന്ന് വിളിക്കപ്പെടുന്ന അപരിഹാര്യമായ ദുരന്തങ്ങളുടെ അന്ത്യം കുറിക്കുന്ന യവനീയ വീഴലാണ് മരണം. എന്തായാലും അത്തരം ചിന്തകൾ അവരിൽ കയ്പുനീർ നിറച്ചില്ല. എന്നാൽ അവയിൽ നിന്നും ശക്തി വലിച്ചെടുത്ത് അവർ ദുഃഖത്തിൻ്റെ ലവണജലത്തിൽ ഉന്മേഷത്തോടെ പൊന്തിക്കിടന്നു. ഹതാശരെയും ദുഃഖിതരെയും തേടിപ്പിടിച്ച് അവരുടെ തളർന്ന ഹൃദയങ്ങളിൽ അനുതാപത്തിൻ്റെ തുള്ളികൾ വീഴ്ത്താൻ അവർ നിശ്ചയിച്ചു. പ്രശാന്തി നിലയത്തിൽ വരുന്ന ഭക്ത വനിതകൾക്ക് തൻ്റെ ലളിതവും ആത്മാർത്ഥവും
സൂര്യാപവുമായ രീതികളിൽ അവരിൽ ഈശ്വരവിശ്വാസവും തങ്ങളിൽ സ്വയം ആത്മവിശ്വാസവും നിറച്ച് സ്വാന്തനപ്പെടുത്തിയും ഉപദേശങ്ങൾ നൽകിയും അമ്മ മണിക്കൂറുകൾ ചിലവഴിച്ചു. നിർഭാഗ്യവശാൽ ചെറുപ്രായത്തിൽ വൈധവ്യം വന്ന് പകർച്ചവ്യാധി ഉള്ളവരെ പോലെ സമുദായം ബഹിഷ്കരിക്കുന്ന യുവതികളോട് അവർക്ക് എപ്പോഴും പ്രത്യേക അലിവുണ്ടായിരുന്നു. ഭർത്താക്കന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട ഏകാഗിനികളും നിസ്സഹായരുമായ യുവതികളെയും അവർ തേടിപ്പിടിച്ചിരുന്നു. അത്തരം അനവധി പേരെ അവരനുഭവിക്കുന്ന ഞെട്ടലിൽ നിന്നും രക്ഷപ്പെടുത്തി തിരിച്ച് പുതിയൊരു ജീവിതം ആരംഭിക്കാൻ വേണ്ടി അവരുടെ മാതാപിതാക്കളും ബന്ധുക്കളും അവിടെ കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു. ഭൂതപ്രേത പിശാശുക്കളുടെ ബാധയുമായി പുട്ടപർത്തിയിലേക്ക് വന്നിരുന്ന വലിയ സംഖ്യയിലുള്ള സ്ത്രീകളെ സൗമ്യ മധുരവുമായ പെരുമാറ്റത്തിലൂടെ വശമതകളാക്കാൻ കഴിയുമെന്ന് അവർ കണ്ടെത്തി. അടിസ്ഥാനപരമായി അവർക്കുള്ള വ്യാധിക്ക് കാരണം സ്നേഹത്തിൻ്റെ നിഷേധമാണെന്നതിനാൽ അമ്മയുടെ ദയാസ്മരണമായ വാക്കുകളും സൗമ്യമായ സ്വാന്തനങ്ങളും ലഭിക്കിയാൽ നിരവധി നിർഭാഗികളുടെ വന്യമായ ഉന്മാദാവസ്ഥയും ഉഗ്രമായ അട്ടഹാസങ്ങളും ഗണ്യമാം വിധം ശാന്തതയിലേക്ക് മാറ്റിയിരുന്നു. കടുത്ത ബാധകളാൽ ഉഴലുന്നവരെ സ്വാമി സുഖപ്പെടുത്തുന്നത് കാണാനിടയാകിയാൽ അവരുമായി ഇടപഴകാനിടയായ ആ സ്ത്രീകളിൽ അവർക്കുള്ള പ്രേമം കൂടുതൽ വിശാലവും വികസിതവുമായി. കരുണാഹൃദയനായി അദ്ദേഹം അവരുടെ നെറ്റികളിൽ സമൃദ്ധമായി വിഭൂതി പുരട്ടിക്കൊടുത്തു. അവരുടെ അസുഖം ഭേദമായി സാധാരണ നിലയിലേക്കെത്തി. അവരെ സ്വന്തം വീടുകളിൽ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ വഴി തെറ്റിപ്പോകാനും അവരുടെ വാക്കുകൾ വിഷലിപ്തമാകാനും കാരണമെന്ന് സ്വാമി വിശദമായി വിവരിച്ചു കൊടുക്കുമായിരുന്നു. അദ്ദേഹം പറയുന്നവ കേട്ടാൽ ഒരു സ്ത്രീയെയും പ്രത്യക്ഷത്തിലുള്ള അവരുടെ തെറ്റുകുറ്റങ്ങളെ അടിസ്ഥാനമാക്കി പരിഹസിക്കുകയോ അപലപിക്കുകയോ ചെയ്യില്ലെന്ന് ഈശ്വരമേ തീരുമാനിച്ചു. എന്തുകൊണ്ടെന്നാൽ തെറ്റായ മാനസിക ക്രമീകരണമോ അവഗണനയോ പീഡനമോ ദാരിദ്ര്യമോ ഉള്ളതിൻ്റെ ലക്ഷണമാണ് അവയെന്നവർ മനസ്സിലാക്കി. അങ്ങനെ വർദ്ധിച്ചു വന്ന ദുരിതപീഡിതരായ സ്ത്രീകൾക്ക് അവർ സ്വന്തം അമ്മമാരെക്കാൾ കൂടുതൽ അടുപ്പമുള്ള അമ്മയായി മാറി. പ്രകാശം പരത്തുന്ന മനസ്സുള്ളൊരു കൂട്ടുകാരിയായിരുന്നു അവർ. സ്വാമിയുടെ അനുഗ്രഹത്താൽ രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലുള്ള അമ്മയുടെ സാന്നിധ്യം ഓർക്കുമ്പോൾ സ്ത്രീകളെക്കുറിച്ച് ശ്രീ രവീന്ദ്രനാഥിൻ്റെ അതിശയം നിറഞ്ഞൊരു കവിത ഇവിടെ ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്ത്രീ, നീ അനുഗ്രഹീതയാണ്. നിനക്ക് നിന്റെ വീടും വീട്ടുജോലികളുമുണ്ട്. അതിനിടയിലും ഒരിടവേള കണ്ടെത്തി നീ അതിലൂടെ ദുർബലൻ്റെ സ്വരം ശ്രവിക്കുന്നു. നിന്റെ പ്രേമത്തെ ബഹിർഗമിച്ചുകൊണ്ട് നിന്റെ സേവനത്തിൻ്റെ കാണിക്ക നീ എത്തിക്കുന്നു. നിന്റെ ക്ഷമയ്ക്ക് അന്തമില്ലല്ലോ. അവരുടെ നിസ്സഹായാവസ്ഥ നിന്നിലെ കാരുണ്യം പുറത്തേക്ക് വിളിച്ചുകൊണ്ടുവരുന്നു. ജയ് സൈറാം.